നമസ്കാരം. മദ്യത്തിനെതിരെ കർശനമായ നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു മുസ്ലിം രാഷ്ട്രമാണ് സൗദി അറേബ്യ എന്ന് നമുക്കറിയാം. അവിടെ പിടിക്കപ്പെട്ടാൽ, മദ്യ വിൽപ്പനയോ അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുന്ന ആളുകൾ പിടിക്കപ്പെട്ടാൽ ചാട്ടവാറടി, നാടുകടത്തൽ, പിഴ അല്ലെങ്കിൽ തടവ് എന്നിവയാണ് ശിക്ഷ എന്നുള്ളതും അറിയാം. പ്രവാസികൾക്കും ഈ ശിക്ഷയിലൊന്നും ഇളവ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിൽ ഇതുവരെയും മദ്യശാലകളും ഉണ്ടായിരുന്നില്ല. കരിഞ്ചന്തകൾ വഴി മാത്രമാണ് അവിടെ മദ്യം ലഭിക്കുക. ഈ സാഹചര്യത്തിൽ സൗദി അറേബ്യയിൽ ഒരു വിപ്ലവകരമായ തീരുമാനമുണ്ടായിരിക്കുന്നു. സൗദി അറേബ്യയിൽ മദ്യശാലകൾ തുറക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കാലങ്ങളായി മദ്യത്തിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്ന ഒരു രാജ്യത്താണ് ഇത്തരത്തിൽ മദ്യശാല തുറക്കാൻ പോകുന്നത് എന്നത് വളരെയധികം ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ചും ഇസ്ലാമിക മൂല്യങ്ങളെ, ഇസ്ലാമിക നിയമങ്ങളെയൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സൗദി അറേബ്യയിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇത്തരത്തിലെ പുരോഗമനപരമായ പല തീരുമാനങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതിൽ ആദ്യത്തേതായിരുന്നു അവിടെ സിനിമാ തിയേറ്ററുകൾ തുറക്കുന്നു എന്നത്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ മദ്യശാലകളും തുറക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഈ രാജ്യത്തെ മുസ്ലിം ഇതര നയതന്ത്രജ്ഞർക്ക് മാത്രം മദ്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ് മദ്യശാല തുറക്കുന്നത് എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. മദ്യം വാങ്ങുന്നതിനായി നയതന്ത്രജ്ഞർ മൊബൈൽ വഴി രജിസ്റ്റർ ചെയ്യുകയും വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും ക്ലിയറൻസ് ഉൾപ്പെടെ നേടുകയും വേണം. പിന്നീട് പ്രതിമാസ കോട്ട അനുസരിച്ച് മദ്യം വിതരണം ചെയ്യും എന്നാണ് വിവരം. അടുത്ത ആഴ്ചയാണ് സ്റ്റോർ തുറക്കുന്നത്. എംബസികളും നയതന്ത്രജ്ഞരും ഉൾപ്പെടെ താമസിക്കുന്ന റിയാദിലെ ഡിപ്ലോമാറ്റിക് ക്വാർട്ടറിലാണ് ഇത്തരത്തിലുള്ള ഈ പുതിയ സ്റ്റോർ തുറക്കാൻ പോകുന്നത്. എന്നാൽ ഈ മദ്യശാല വഴി പ്രവാസികൾക്കോ മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആളുകൾക്കോ സ്വദേശികൾക്കോ മദ്യം ലഭിക്കുകയുമില്ല എന്നും പറയുന്നുണ്ട്. ഈ ആഴ്ചയുടെ ആദ്യം തന്നെ മദ്യം ഇറക്കുമതി ചെയ്യുന്നതിൽ സൗദി ഭരണകൂടം പുതിയ നിയമങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവന്നിരുന്നു. ഇത് മദ്യത്തിന്റെ ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. എന്തായാലും വിനോദസഞ്ചാരത്തിനും വ്യവസായത്തിനും മറ്റുമായി സൗദി അറേബ്യ സജ്ജമാക്കാനുള്ള സൗദിയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിന്റെ പുതിയ തീരുമാനങ്ങൾ തന്നെയാണ് ഇതൊക്കെയും എന്ന് വേണം കണക്കാക്കാൻ. എണ്ണ അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥയ്ക്ക് ശേഷം വിഷൻ 2023 എന്നറിയപ്പെടുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വിപ്ലവകരമായ തീരുമാനങ്ങൾ സൗദി അറേബ്യ സമീപകാലത്ത് കൈക്കൊള്ളുന്നത് എന്നും പറയപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.